ആ സ്ത്രീ അങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാത്ത വൃത്തിയേട്ട സാധനം. അയാൾ എന്തിനു എന്നും ഈ വരുന്നേ? അതെ, അയാളോട് ചോദിക്കണം. നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ. അവിടെ ചെന്ന് ആരോടും ഈ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കരുത് കേട്ടോ. എന്ത് മണ്ടത്തരം? ആ ഇപ്പൊ ചോദിച്ചോളുള്ള ചോദ്യങ്ങളെ. ജയയല്ലേ പറഞ്ഞത് കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ചാ പലതും പഠിച്ചതെന്ന്? അതൊക്കെ എന്റെ കാര്യം. ഞാനേ കോളേജിൽ പോയതേ രണ്ട് പ്രേമം കഴിഞ്ഞ. നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ. കഴിക്കാൻ തുടങ്ങിയില്ലേ? നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ രാവിലെ കോളേജിൽ പോകേണ്ടതാ. ബെല്ലടിച്ചാൽ എന്താ അവിടെ ഇവിടെ വന്നെത്തി നോക്കണോ? ഞാൻ എത്ര നേരം നിന്നറിയോ? ആ കുറച്ചു നേരം നിക്കണം. ധൃതി പിടിച്ച് അകത്ത് കയറിയിട്ടേ വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. ഇനി ഇത്തരം ദോഷവാസം കാണിച്ചാൽ അന്ന് ഞാൻ തരുന്നുണ്ട് സമ്മാനം. കോളേജിന്റെ പടി കയറിയിട്ടേ ഉള്ളൂ, അതിനുള്ളിൽ പെണ്ണിന് അങ്ങ് തിമിരി കയറി. അവളെല്ലാം കണ്ടുവല്ലേ, ഞാൻ ഇനി എങ്ങനെ ഇവിടെ മോത്ത് നോക്കും? മറ്റുള്ളവരുണ്ട് വലിയ നാണം കൊണ്ടുന്ന ആളാ, ഒറ്റയ്ക്കാകുമ്പോ എല്ലാം മറക്കും. ശരിയാ, നിന്റെ ആ വരവ് കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. വേണുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റുകാരി ഞാൻ തന്നെയാ. അവളെ ഞാന് ഒരുപാട് ലാളിച്ചു വളർത്തി, അതിന്റെ ശിക്ഷ ഞാനിപ്പോ അനുഭവിക്കുക. അതൊക്കെ സുലുവിന് തോന്നുന്നതാ, സിന്ധു കൊച്ചുകുട്ടിയല്ലേ, അവക്ക് ഒന്നും മനസ്സിലാവില്ല. വേണ്ട എന്താണെന്ന് ചേർത്ത് കഴിച്ചൂടെ. കോളേജിൽ പോകുന്ന പെണ്ണാണെന്നുള്ള വിചാരം ഇനിയും ഉണ്ടായിട്ടില്ല. ഈ പ്രായമൊക്കെ കടന്നേനെ ഞാനും വന്നത്. നിന്റെ പ്രായത്തിൽ എനിക്കാരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും പറഞ്ഞേരെ. എന്നും ഊട്ടിത്തരാൻ ആരും ഉണ്ടാവില്ല. വേണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് എന്നിട്ട് പോ. അവളുടെ ഒരു അഹങ്കാരം കൊഞ്ചിച്ച് കൊഞ്ചിച്ച്. വേണുട്ടാ, എന്താ പറഞ്ഞത്? നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, വേണ്ടി വന്ന എന്റെ കണ്ണ് ഇതുപോലെ വലുതാവും. ഞാൻ വിചാരിച്ചിരുന്നത് സുലൂർ എന്നൊക്കെ വിവരമുണ്ടെന്ന്. കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ കാണുമ്പോഴൊക്കെ സിന്ധുവിനെ പറ്റി വാവറത പറയുമായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാൻ കാരണം നീ അവളെ വഴക്ക് പറഞ്ഞു. അവളുടെ ഭാവിയെക്കുറിച്ച് മാത്രം മന്ത്രം ജപിച്ചോണ്ടിരുന്ന നീ
ഇപ്പോൾ അവൾ വെറുക്കാൻ തുടങ്ങി. നാളെ ചിലപ്പോ വേണുട്ട. ശരിയാണ് വേണുട്ട. ഞാൻ അറിയാതെ വളരെ മാറിപ്പോയി. എന്താ സുലു ഇത്? നീ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? എനിക്കിപ്പ തോന്നുന്നു അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ വിവാഹം കഴിക്കരുതായിരുന്നു. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. സുലു ഒരു കാര്യം ചെയ്യും, എഴുന്നേറ്റ് ഒന്ന് അവളെ ആശ്വസിപ്പിക്കും. അവൾ കൊച്ചുകുട്ടിയല്ലേ സുലു, പാവം. അവളിപ്പോ അവിടെ കരയായിരിക്കും. സിന്ധു ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ചേച്ചിയൊരു കാര്യം പറയട്ടെ. ചേച്ചിയോട് പണക്കോ അല്ലേ? ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത്? ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? പിന്നെന്തിനു വേണുവീട്ടിന് മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞത്? വഴക്ക് പറഞ്ഞതല്ല, മോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. കളം വരച്ചും കക്ക കളിച്ചും നടന്ന കൊച്ചുകുട്ടിയല്ല നീ ഇന്ന്. കോളേജിൽ പഠിക്കുന്ന വലിയ പെണ്ണല്ലേ. ഇനി ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോകേണ്ടതല്ലേ. കിടന്നുറങ്ങിക്കും. സിന്ധു തിരക്കുള്ള ബസ് ഒന്നും ചാടി കയറണ്ട, ലേഡീസ് ഒള്ളി ബസ് വരും, അത് കയറിയാ മതി. സുലു ഒന്ന് വാ. മരുന്ന് വേണം കേട്ടോ. ആ ചേച്ചി, അല്ല മാഡം, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ വരെ ഇത്തിരി താമസിക്കും കേട്ടോ. ചുറ്റിട്ട് വന്നോ, എല്ലാം ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. ഞാൻ തന്നെ മാഡം.